First of all, kindly on Birla Sir, thank you so much for inviting me to be a part of your adventure. Construction company, I can only start in a lot of construction companies. So you have a tight competition here. So in the middle, but a launch day, confidence, power. So first of all the best. இவருக்கு ஒருபாடு நல்ல மோட்டோ உண்டு, நல்ல ஒரு விஷன் உண்டு. ஸோ வெரி ஹாப்பியாக இங்கே ஒரு விஷன் உள்ள ஒரு கம்பெனியோட, ஒரு கன்ஸ்ட்ரக்ஷன் கம்பெனியோட பார்த்தாட்டு அவரோட இனாகுரேஷன் வச்சோட பார்க்கமாய்ட்டு இவ்வளோ நிற்கான் சாதிச்சது. என்னை இவர் இன்வைட் செய்வது ஒருபாடு ஒருபாடு நன்றி. மும்பை பேஸ்ட் ஆகிட்ட ஒரு கம்பெனியான அப்போ அவர் கேரளத்தில் வந்துட்டு இங்கே ஒரு கன்ஸ்ட்ரக்ஷன் கம்பெனி தொடங்குன்னுண்டுங்கில் அவருக்கு இவ்வளோ சாதனைகள் அறியா. ஸோ ஆல் தி பெஸ்ட் அண்ட் கங்க்ராச்சுலேஷன்ஸ் ஃபார் திஸ். അച്ചീവ്മെന്റിനെ കുറിച്ച് എന്താണ് പറയാണ്ട് വെച്ചാല്, ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഇനി ഒരുപാട് മുന്നോട്ട് പോകാൻ, വൺ ഓഫ് ദി മൈൽ സ്റ്റോൺ അത്രേ പറയാറ്. ഇതിൽ അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുള്ള ഒരു വിഷനോട് കൂടിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എത്രത്തോളം ഒരു കറേജ് even I can relate really. Okay. 23 years old il the first milestone like etti chennatte ippengil nikkar, how do you feel right now? I'm happy because I dream for this. Nammal ipo oru dream vechittu nammal idakkumbo adile courageous aayittu nammal nikkandi varum, endu vannu kaniyal nammal adine tharanam cheyandi varum. So endeyum ni future like ulla korchu endeyum oru point o allengil endeyum oru hint namukku parayan pattum. Future like ulla like all Kerala wide aanu നേരത്തെ പറഞ്ഞത്. You're going to be spreading out all the way to Kerala. അപ്പൊ എന്തായിരിക്കും ഇനി അതിനുള്ള ഒരു ചെറിയ ചെറിയ ഒരു മൂവ്മെന്റ്, എന്തൊക്കെയായിരിക്കും ഒരു സ്റ്റെപ്പ്? നമ്മളൊരു ഈ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ അറ്റ് ദ പ്രസന്റ് വി ആർ ഫോക്കസിംഗ് ഇൻ കേരള, ബട്ട് ഇൻ ദ ഫ്യൂച്ചർ ഗ്രേറ്റ്, വി ഹാവ് ദ വിഷൻ ഫോർ ദാറ്റ്. താങ്ക് യു. മുംബൈ ബേസ്ഡ് ആയിട്ടൊരു കമ്പനിയാണല്ലോ. ഇപ്പൊ നെക്സ്റ്റ് ഇപ്പൊ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? കൊച്ചിയിൽ തന്നെ ചൂസ് ചെയ്യാനുള്ള കേരളം എന്ന് പറയുന്നുള്ളത്, ഞാനൊരു നമ്മളിപ്പോ ബിസിനസ് രംഗത്ത് നമ്മളിപ്പോ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇനി ഒരുപാട് ഡെവലപ്മെന്റ് വരാൻ പോവുകയാണ്. നമ്മളിപ്പോഴും ഡെവലപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഡെവലപ്മെന്റിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി, ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ മുംബൈയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പാർട്ട്നേഴ്സ് നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ കേരളത്തിൽ ഇന്നതൊക്കെ വരാൻ പോവുകയാണ്. കേരളത്തിൽ ഇന്ന വിഷയം നമ്മൾ മാത്രമല്ല പല വലിയ വലിയ കമ്പനീസും പല പ്രൊജക്ടുകളായിട്ടും ഇവിടെ ഇപ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പൂർണ്ണതയിൽ എത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സമയത്ത് നമ്മളും ഇതിൻ്റെ ഒരു ഭാഗമാവണം എന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം നടക്കുന്ന ബിസിനസ്സില്, ഇനി ഏത് സ്ഥലമാണെങ്കിലും ബിസിനസ് എന്ന് പറയുന്നത് ഒരു സൗഹൃദത്തിന്റെ രീതിയിൽ പോകുന്നതല്ല. എല്ലാത്തിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അവിടെ നമ്മൾക്ക് ഒബ്സ്റ്റക്കൾസ് ഉണ്ടാവും. എന്ത് കാര്യത്തിലാണ്, ഇപ്പൊ ഒരു മത്സരം, ഒരു സ്പോർട്സ് മാൻ ആണെങ്കിലും ഇപ്പൊ ഏതൊരു ഫിലിം സ്റ്റാർ ആണെങ്കിലും എല്ലാത്തിനും ഒബ്സ്റ്റക്കൾസ് ഉണ്ട്. അപ്പൊ അതിനെ ആ രീതിയിൽ കാണുമ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും. ബട്ട് അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യുക, അതിൻ്റെയൊക്കെ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം എന്ന രീതിയിൽ പോകുന്ന സമയത്ത് ഇതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. ഒരിക്കലും ഒരു നല്ല രീതിയിൽ അതായത് ഏതൊരു കാര്യത്തിനും പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് വശം ഉണ്ടോ, നമുക്ക് പോസിറ്റീവ്സ് കണ്ടാലും അതിലെന്തായാലും നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ദുബൈ തന്നെ നമുക്ക് എടുത്ത് നോക്കിയാലും നമുക്ക് വളരെ നല്ലൊരു എക്സാമ്പിളാണ് ദുബൈ. കഴിഞ്ഞൊരു 10 വർഷം മുമ്പ് എങ്ങനെയാണ് ദുബൈയുടെ അതുപോലെ തന്നെ ഇപ്പോഴും അവർ ചലഞ്ചസ് ഏറ്റെടുത്തത് USA പോലുള്ള രാജ്യത്തോടെയാണ് അവർ ചലഞ്ചസ് ഏറ്റെടുത്തത്. അപ്പോൾ ഇന്ന് ദുബൈനെ കാണുന്നത് അത്രമാത്രം ഡെവലപ്ഡ് കൺട്രിയിലൊന്നായിട്ടാണ് ദുബൈനെ കാണപ്പെടുന്നത്. സോ നമ്മുടെ കേരളത്തിലും അതേ പൊട്ടൻഷ്യൽ ഉണ്ട്, അതേ പൊട്ടൻഷ്യൽ ഉണ്ട്, അതേ സാധ്യതകളുണ്ട്. പക്ഷെ അതിനെ നമ്മൾ നെഗറ്റീവ് വശങ്ങൾ ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞെങ്കിൽ ഒരിക്കലും നമുക്കതൊന്നും യൂസ്ഫുൾ ആക്കാൻ പറ്റില്ല. എല്ലാത്തിനും അതിൻ്റെതായ റൂൾസ് ഉണ്ടാവാതിരിക്കും. അപ്പൊ അതൊക്കെ എങ്ങനെ പാലിച്ച് അതിന്റെ രീതിയിൽ എങ്ങോട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്.